നമസ്കാരം. രാജ്യത്തെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മേൽക്കൂരയിലെ കൂറ്റൻ അശോക സ്തംഭം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തതു മുതൽ അതേ ചൊല്ലിൽ വിവാദവും കനക്കുകയാണ്. അശോക സ്തംഭത്തിന്റെ രൂപരേഖയിൽ കൃത്രിമം നടന്നതായുള്ള ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. എന്നാൽ ശില്പികൾ ഈ അവകാശവാദങ്ങളെ നിഷേധിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ആരോപണങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്യുന്നു. തർക്കങ്ങൾ മൂർച്ഛിക്കുന്ന വേളയിൽ നിയമം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദേശീയ ചിഹ്നങ്ങൾ മാറ്റാൻ ഇന്ത്യൻ സർക്കാരിന് കഴിയുമോ? ഇപ്പോൾ ഈ തർക്കത്തിനുള്ള ഉത്തരം ഇന്ത്യൻ നാഷണൽ എംബ്ലം ദുരുപയോഗം തടയൽ നിയമം 2005 ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഈ നിയമം 2007 ഭേദഗതി ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക ചക്രവുമായി സ്ഥാപിച്ച അശോക സ്തംഭത്തിൽ നിന്നും പകർത്തിയെടുത്തിട്ടുള്ളതാണെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദേശീയ ചിഹ്നങ്ങളുടെ രൂപകൽപ്പനയിൽ സർക്കാരിന് മാറ്റം വരുത്താമെന്നും നിയമത്തിലെ സെക്ഷനിൽ 6(2)(f) പരാമർശിക്കുന്നു. ആവശ്യമെന്ന് തോന്നുന്ന എല്ലാ മാറ്റങ്ങളും ചിഹ്നങ്ങളിൽ വരുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ദേശീയ ചിഹ്നങ്ങളുടെ രൂപകൽപ്പനയിലെ മാറ്റവും ഇതിൽ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും നിയമപ്രകാരം ഡിസൈൻ മാത്രമേ മാറ്റാൻ കഴിയൂ. ഒരിക്കലും മുഴുവനായും ദേശീയ ചിഹ്നം മാറ്റാൻ കഴിയില്ല. 2005 നിയമമനുസരിച്ച് സർക്കാരിന് ദേശീയ ചിഹ്നങ്ങളുടെ രൂപരേഖ മാറ്റാമെന്നും എന്നാൽ ഈ ചിഹ്നങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണെന്നും അവയ്ക്ക് വ്യത്യസ്തമായും ചരിത്രപരവുമായ സ്വത്വമുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സഞ്ജയ് ഘോഷ് പറയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ മാറ്റങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. സർക്കാരിന് ഡിസൈൻ മാറ്റാം, എന്നാൽ ദേശീയ ചിഹ്നത്തെ മുഴുവനായി മാറ്റാൻ കഴിയില്ല. രാജ്യത്തിൻ്റെ ഭരണഘടന പോലെ സർക്കാരിന് കാലാകാലങ്ങളിൽ ഏത് നിയമത്തിലും മാറ്റം വരുത്താം, അവ ഭേദഗതി ചെയ്യാം. ദേശീയ ചിഹ്നത്തിൻ്റെ രൂപരേഖ മാറ്റാൻ മാത്രമല്ല, ദേശീയ ചിഹ്നം മുഴുവനായി മാറ്റാനും കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് അഭിഭാഷക രാധിക റോയ് പറയുന്നു. കാരണം 2005 ഇന്ത്യൻ നാഷണൽ എംബ്ലം ദുരുപയോഗം തടയൽ നിയമത്തിൻ്റെ അത്തരം മാറ്റങ്ങൾ വരുത്തുന്നതിൽ നിന്ന് സർക്കാരിനെ തടയാൻ കഴിയുന്ന ഒരു വ്യവസ്ഥയും ഇല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നിയമം ഭേദഗതി ചെയ്ത് ഇരുസഭകളും പാസാക്കുന്നതിലൂടെ ദേശീയ ചിഹ്നം മുഴുവനായും മാറ്റാനാകും. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്ന അശോക സ്തംഭത്തിന് 6.5 മീറ്റർ, അതായത് ഏകദേശം 21 അടി ഉയരമുണ്ട്. ഇത് ഭൂമിയിൽ നിന്ന് 33 മീറ്റർ, അതായത് 108 അടി ഉയരത്തിലാണ്. ഇതിൻ്റെ ആകെ ഭാരം 16,000 കിലോഗ്രാമാണ്. ഇതിൽ 9,500 കിലോഗ്രാമാണ് അശോക സ്തംഭത്തിൻ്റെ ഭാരം. വെങ്കലത്തിലാണ് അശോക സ്തംഭത്തിൻ്റെ നിർമ്മാണം. 6,500 കിലോഗ്രാം ഭാരമുള്ള ഉരുക്കിൻ്റെ മുകളിലാണ് അശോക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ 100-ലധികം കലാകാരന്മാരാണ് ഈ അശോക സ്തംഭം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ 9 മാസം എടുത്തു. എന്നിരുന്നാലും പ്രതിപക്ഷ പാർട്ടികൾ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഇത് വകവയ്ക്കാതെ മുന്നോട്ടു പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.